നമസ്കാരം ന്യൂസ് സ്വാഗതം രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ തന്നെ ബി ജെ പി അമ്പാടെ തകർന്നിരിക്കുകയാണ് ഗുജറാത്തിൽ വലിയ നേട്ടം നേടി എന്ന് ആഘോഷിക്കുമ്പോഴും ബി ജെ പിക്ക് ദേശീയതലത്തിൽ ഉള്ള സ്വാധീനം മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവർ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് ഗുജറാത്ത് മുതൽ അരുണാചൽ വരെ ഉള്ള യാത്ര കൂടിയുണ്ട് അതുകൂടി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും സ്ഥിതി എന്നുള്ളത് ബി ജെ പി കണക്കൂട്ടുകയാണ് ബി ഒരു കാര്യം അറിയാം കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് വെറും ദിവാസ്വപ്നമാണ് അത് നടക്കാൻ പോകുന്നില്ല കാരണം ജനലക്ഷങ്ങൾ അവരുടെ ഹൃദയത്തിലേറ്റിയ പ്രസ്ഥാനത്തെയും അവരുടെ നേതാക്കന്മാരെയും ഒന്നും തൃണവൽഗണിക്കാനോ ചരിത്രത്തെ വിസ്മരിക്കാനോ ഇവിടത്തെ ആളുകൾക്ക് കഴിയില്ല ഇന്ത്യൻ ഭരണകൂടം എഴുതി തയ്യാറാക്കിയ ഭരണഘടനാ ശില്പി അടക്കമുള്ള നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയല്ലേ ബി ജെ എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വെറുതെയാണോ കോൺഗ്രസ്സിൻ്റെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് വ്യക്തമാണ് ഈ അടുത്ത കാലത്തായി കോൺഗ്രസ് പാർട്ടിപരമായി കുറച്ചുകൂടി ഊന്നൽ നൽകിയിട്ടുണ്ട് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി കോൺഗ്രസ് പ്രധാനമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ് രണ്ടായിരത്തി ഒൻപതിൽ അധികാരത്തിൽ ഇരുന്നപ്പോഴും രണ്ടായിരത്തി പതിനാല് വരെ ഭരണത്തിൽ രണ്ടാം യു പി ഇരുന്നപ്പോഴും ഒക്കെ പാർട്ടി എന്ന രീതിയിലേക്ക് അവർ മുന്നേറാൻ ശ്രമിച്ചില്ല അതിൻ്റെ പരാജയം അവർ ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല പാർട്ടിപരമായും അവർ മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുന്നു നൂറ്റി അൻപതോളം സീറ്റുകളിൽ അവർ ഒന്നാമതെത്താൻ കഠിന പ്രയത്നം നടത്താൻ ശ്രമിക്കുകയാണ് കാരണം ബി ജെ പിയുമായി കൊമ്പുകോർത്ത പല സീറ്റുകളിലും നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട ഒരുപാട് സീറ്റുകളുണ്ട് അവിടെയൊക്കെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് വിചാരിച്ചാൽ നടക്കും എന്നുള്ളതാണ് സത്യം അതുമാത്രമല്ല കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ട് അതിനുവേണ്ടിയുള്ള നിർവാഹ സമിതി അംഗങ്ങളുടെ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി വരികയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പുതിയ പാർട്ടിയുടെ അധ്യക്ഷനായതിനു ശേഷമുണ്ടായ മാറ്റങ്ങൾ അത് ചെറുതല്ല എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടിയുടെ അധ്യക്ഷനായതിനു ശേഷമുള്ള രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് ഇപ്പോൾ വിലയിരുത്തുക അപ്രാപ്യമാണെങ്കിൽ പോലും അതിൽ ഒരു സത്യമുണ്ട് ഖാർഗെ ചുവടുവച്ചിരിക്കുന്നത് വിജയത്തിലേക്ക് തന്നെയാണ് അല്ലാതെ പരാജയപ്പെടാനല്ല കർണാടകത്തിൽ നിന്നുള്ള ഈ തീപ്പൊരി പ്രാസംഗിക പ്രവർത്തനങ്ങളും ശൈലികളും എല്ലാവരും അംഗീകരിക്കപ്പെടുകയാണ് സാർവദേശികമായി അത് രാജ്യത്ത് കൃത്യമായി കോൺഗ്രസിന് ഉണർവ് പോയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മല്ലികാർജുൻ ഖാർഗെ മാത്രമല്ല പൈലറ്റും ഗലോട്ടും നിരവധിയായ നേതാക്കളും പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുകയാണ് പാർട്ടിയിൽ നിന്നും വിട്ടുപോയ പല നേതാക്കളും തിരിച്ചെത്താൻ വെമ്പുകയാണ് കാരണം ഈ പാർട്ടിയുടെ തളലിൽ നിന്നുകൊണ്ടാണ് അവർ വളർന്നത് അവരെന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നത് അവരെ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അതൊന്നും മറന്നുകൊണ്ടല്ലോ ഇവർ ആരും പോയത് ഇവരെല്ലാം അവരുടേതായ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കരിക്കൾ നീക്കുകയായിരുന്നു പക്ഷേ ഒടുവിൽ എന്താണ് പറ്റിയത് പാർട്ടി വീണ്ടും ശക്തമായി വളരുന്നു അത് മനസ്സിലാക്കി വിട്ടുപോയ നേതാക്കൾ തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ് കാരണം ശക്തമായി വളരുന്ന പാർട്ടിയോടൊപ്പം നിൽക്കാൻ നേതാക്കൾക്ക് ഒരു മടിയുമില്ല സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ പടലപ്പിണക്കം നടത്തുന്നു അതുകൊണ്ട് രാജസ്ഥാൻ നഷ്ടപ്പെടും എന്നൊക്കെ വിചാരിക്കുന്നിടത്ത് ഒരു കാര്യവുമില്ല കാരണം കൂട്ടായ പ്രവർത്തനത്തിലൂടെ അധികാരത്തിൽ തിരിച്ചെത്താൻ പൈലറ്റിന് മാത്രമല്ല നേതൃത്വത്തിന് എല്ലാവർക്കും കഴിയുമെന്നുള്ളതാണ് സത്യം നേതൃത്വം ശക്തമായി മുന്നിട്ട് വന്ന് ഇടപെട്ടാൽ ഒരിക്കലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഹിമാചൽ പ്രദേശിൽ അങ്ങനെയായിരുന്നെങ്കിൽ പ്രതിഭാസ് പ്രശ്നമുണ്ടാക്കിയതേ അങ്ങനെയല്ല സുഖ്വീന്ദർ സിംഗ് സുഖു മുഖ്യമന്ത്രിയായതിനോട് പ്രതിഭാ സിംഗിന് അകൽച്ചുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല പകരം ഇത് പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ് ഏറ്റവും വലിയ പ്രാധാന്യം അതിനൊപ്പം നിന്നില്ലെങ്കിൽ പാർട്ടിക്കകത്ത് വില കാണില്ല പാർട്ടിയാണ് വലുത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം